നമസ്കാരം. രണ്ടു തരം നിയമമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അധികാരമുള്ളവനും സ്വാധീനമുള്ളവനും ഒരു നിയമം. നികുതിയൊടുക്കൽ വോട്ട് കുത്തൽ യന്ത്രങ്ങളായ എന്നെയും നിങ്ങളെയും പോലെയുള്ളവർക്ക് മറ്റൊരു നിയമം. ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഭരണാധികാരികളൊക്കെ ഇപ്പോഴും പല കേസുകളിൽ പെട്ടിട്ടും ഇപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത്. എന്നാൽ നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ്റെ പേരിൽ ഒരു പെറ്റി കേസുണ്ടായാൽ പോലും ഉടനടി നടപടികൾ നേരിടേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. എല്ലാവരും തുല്യരാണ് നിയമത്തിന് മുന്നിൽ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അത് വാഷിംഗ് പൗഡർ നിർമ്മ എന്നതുപോലെയുള്ള ഒരു പരസ്യവാചകം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വെളിപ്പെടുത്തലുമായി നമ്മുടെ പി വി അൻവർ MLA രംഗത്ത് വന്നിരുന്നു. ADGP MR അജിത്കുമാറിനെ കുറിച്ചായിരുന്നു ആ വെളിപ്പെടുത്തൽ. അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള കവടിയാറിൽ 12 സെൻറ് സ്ഥലത്തോളം, മൊത്തം 22 സെൻറ് സ്ഥലത്തോളം അദ്ദേഹം അളിയൻ്റെയും അദ്ദേഹത്തിൻ്റെയും പേരിൽ വാങ്ങി. അതിൽ 10 സെൻറ്റോളം സ്ഥലം അദ്ദേഹത്തിൻ്റെതാണ്, 12 സെൻറ്റോളം സ്ഥലം അദ്ദേഹത്തിൻ്റെതാണ്. ഒരു സെൻറ്റിന് ഏകദേശം 80 ലക്ഷം രൂപ വിലയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം അവിടെ വെച്ച് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ വലിപ്പവും അതിൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു എസ്റ്റിമേറ്റും ഒക്കെ നോക്കിയാൽ നമുക്കറിയാം എത്ര രൂപയാണ് MR അജിത്കുമാർ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോഴും MR അജിത്കുമാറിനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഞാനിവിടെ ആമുഖമായി പറയാൻ കാരണം, നമ്മുടെ കേരളത്തിലെ പോലീസ് സേനയിൽ നിന്ന് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അവരെപ്പോഴും ഈ അടിമകളെ പോലെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് ഈ ഇപ്പോഴത്തെ പോലീസുകാരൊക്കെ. പണ്ടത്തെ ഹേഡ് കുട്ടമ്പിള്ളയെ പോലെയുള്ള പോലീസുകാരല്ല ഇപ്പോഴൊക്കെ MBA BBA അതുപോലെ എഞ്ചിനീയറിംഗും ഒക്കെ കഴിഞ്ഞ യുവാക്കളാണ് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് ജോലി ചെയ്യുന്നത്. അതായത് താഴേക്കിടയിലുള്ള CPOമാർ, സിവിൽ പോലീസ് ഓഫീസർമാരൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും നിയമ നടപടികൾ നേരിടുകയും പിന്നീട് ഇവരൊക്കെ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായി നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന, തുടർച്ചയായി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ അതല്ല സ്ഥിതി. കേരളത്തിൽ പല പോലീസുകാരും ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇതൊരിടത്തും ചർച്ചയാകുന്നില്ല. കാരണം ഒരു പട്ടി പെറ്റാൽ പോലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അന്തിചർച്ച നടത്തും. അതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചിരുത്തി, ഫെമിനിസ്റ്റുകളെയൊക്കെ വിളിച്ചിരുത്തി ഒരു അന്തിചർച്ച നടത്തുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ. ഇവർ പോലും ഈ പോലീസുകാരുടെ ആത്മഹത്യ ചർച്ചയാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്നലത്തെ മലയാള മനോരമ പത്രത്തിലൊരു വാർത്ത കണ്ടിരുന്നു. സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലെ CPO ജിൻസൺ സണ്ണി എന്നൊരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു. വെറും 35 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു. തൻ്റെ സസ്പെൻഷൻ നടപടികൾ നീണ്ടുപോകുന്നതിലുള്ള ഒരു മനോവിഷമം കാരണമാണ് ഈ മനുഷ്യനെ ആത്മഹത്യ ചെയ്തത്. ഒന്നോർത്ത് നോക്കും, ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പ് ഒരു 2-3 മാസങ്ങൾക്ക് മുൻപ് മലയൻകീഴ് SHO ആയിരുന്ന AV സൈജു അദ്ദേഹം എറണാകുളത്ത് നെഹ്റു സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു മരത്തിൻ്റെ കൊമ്പിൽ ആത്മഹത്യ ചെയ്തിരുന്നു, കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തിരുന്നു. അദ്ദേഹം ഇത്തരത്തിൽ നിയമ നടപടി നേരിടുന്ന ഒരാളായിരുന്നു. ആ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, അതായത് രേഖകൾ ഉൾപ്പെടെ എൻ്റെ കൈവശമുള്ളതുകൊണ്ടും AV സൈജുവുമായിട്ട് എനിക്ക് വളരെ വ്യക്തിബന്ധമുള്ളതുകൊണ്ടുമാണ് ഞാൻ ഇത്ര ആധികാരികമായി പറയുന്നത്. അദ്ദേഹം ചതിയിൽപ്പെട്ടതാണ്. അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തി അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയ സ്ത്രീ നിയമ നടപടികൾ സ്വീകരിച്ചത് കൂടാതെ അദ്ദേഹത്തിനെതിരെ നിരവധി ഏജൻസികളിൽ, അതായത് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയും ഇതിന് അദ്ദേഹത്തിൻ്റെ ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, അതായത് ക്രൈംബ്രാഞ്ചിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഈ സ്ത്രീക്ക് പിന്തുണ നൽകിയെന്നൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള സംസാരം. എന്തായാലും AV സൈജുവിനെതിരെയുള്ള പരാതി അത് ഒരിക്കലും നിലനിൽക്കുന്നതല്ലായിരുന്നു എന്ന് രേഖകൾ വ്യക്തമാക്കും. അതൊക്കെ ഉടനെ തന്നെ പുറത്തു വരും. ആ രേഖകളൊക്കെ ഒരിക്കലും കെട്ടണഞ്ഞ് പോയിട്ടില്ല. എന്തായാലും ഈ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ പോലീസ് സേനയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചാണ്. പലപ്പോഴും ചിന്തിക്കുന്നില്ല, ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്യുന്നു. പക്ഷേ ഈ ജിൻസൺ സണ്ണി എന്ന് പറയുന്ന 35 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തപ്പോൾ പോലും ആ മനുഷ്യൻ്റെ ഒരു ചെറിയൊരു വാർത്ത മാത്രമാണ് വന്നത്. ഇവിടെ എന്ത്, ഒരു പോലീസുകാരൻ നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിന് മാത്രമാണ് പോകുന്നത്, അല്ലാതെ പോലീസ് സേനയ്ക്കോ പൊതുജനങ്ങൾക്കോ യാതൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗുണ്ടാ സംഘങ്ങളുമായി ആരോപണമുണ്ടെന്ന് കണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട DYSP റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ട്. റൂറൽ ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് DYSP KJ ജോൺ ആണ്. രണ്ടാമത്തെയാൾ വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് DYSP MPRASAD. ഈ രണ്ടുപേരെയും
തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന എസ് എച്ച് ഒ റാങ്കിന് താഴെയുള്ളവരെയാണ് വെറും പട്ടികളെ പോലെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും അത്തരത്തിൽ കാണുന്നത്. കാരണം ഇവരൊരു അടിമകളെ പോലെയാണ് ഈ പോലീസുകാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിലെ ട്രാഫിക് സിഗ്നലുകളിൽ നിൽക്കുന്ന പോലീസുകാരുടെ ഗതി കാണാറുണ്ട്. അത് പലപ്പോഴും അത് വെയിൽ വരുമ്പോൾ പോലും ഈ പാവങ്ങൾ ഈ വെള്ളയമ്പലത്ത്, ഞാൻ മെനിഞ്ഞാന്ന് കണ്ടൊരു കാര്യമാണ്, ഈ വെള്ളയമ്പലത്ത് ഒരു ട്രാഫിക് പോലീസുകാരൻ വറചട്ടിയിലൊക്കെ കിടക്കുമെന്ന് പറയില്ലേ, അതുപോലെ ഈ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഈ പാവം ചെന്നിട്ട് അടുത്തുള്ള ഒരു ഒരു ട്രാഫിക് ലൈറ്റിൻ്റെ കീഴിൽ ഒരു ചെറിയൊരു തണലുണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ സങ്കടം വന്നു ഇതൊക്കെ കണ്ടിട്ടേ. കാരണം ഇത്രയും പഠിച്ച് ഒരു ജോലി വാങ്ങിക്കുന്നു, ഇതൊന്നും ചെയ്യാത്ത അഴിമതിയും കൊള്ളയും മാസപ്പടിയും വാങ്ങിക്കുന്ന മോഹന്മാരൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ ഇങ്ങനെ നടക്കുന്നു. എം ആർ അജിത് കുമാറിനെ പോലെയുള്ള ഇത്തരത്തിൽ എന്താണ് അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുകയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഇത്തരത്തിലുള്ള തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും അവർക്കൊന്നും യാതൊരു കുലുക്കവുമില്ല. അപ്പോൾ ഈ സാധാരണക്കാരായി ഒരു സി പി ഒക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ കുടുംബം കഴിഞ്ഞു പോകണം. ഇവിടെ ഒന്നും രണ്ടുമല്ല, നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അകാരണമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ള പല ചെറിയ വിഷയങ്ങൾ ഉന്നയിച്ചു പോലും. ഇവിടെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സി പി യു ആയിരുന്ന ഒരു പി എസ് ഡേക്കു, അദ്ദേഹം അവിടെ ടീ വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടാണ്. അപ്പോൾ ആ പി എസ് ഡേക്കു പല മേഖലകളിലും പലർക്കും ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ മേലുദ്യോഗസ്ഥരെ അറിയിച്ചില്ല, അതായത് ഈ ടീ വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് മേലുദ്യോഗസ്ഥരെ അറിയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. 3-4 വർഷം മുൻപ് ഒടുവിൽ അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു. അതുപോലെ പി എസ് സുനുവോ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് കോസ്റ്റൽ പോലീസിലുള്ള ഒരു എസ് എച്ച് ഒ, അദ്ദേഹത്തെ ഇത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ആ മനുഷ്യൻ ഇപ്പോൾ തൃശ്ശൂരുള്ള ഒരു കടയിലെന്തോ സഹായിയായി പോവുകയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ഓഫീസിലോ എന്തോ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുകയാണ്, എറണാകുളത്ത് നിന്ന് പോയിട്ട് ഒരു എസ് എച്ച് ഒയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കണം. നമ്മളെപ്പോഴും ഈ പോലീസുകാരൻ ഒരു കുറ്റകൃത്യത്തിൽ പെട്ടു എന്ന് ആരോപണം വരുമ്പോൾ എല്ലാവർക്കും പൊതുജനങ്ങൾക്കൊക്കെ വലിയൊരു ഉത്സാഹമാണ്, അയ്യോ പോലീസുകാരൻ അവൻ അങ്ങനെ വേണം, അവൻ ഇങ്ങനെ വേണം. എന്തുകൊണ്ടാണ് നമ്മൾ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ, നമ്മൾ നിയമം അനുസരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പോലീസുകാരെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവരോട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ എൻ്റെ ചിറ്റപ്പൻ മറ്റേതാണ്, എൻ്റെ കുഞ്ഞമ്മ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നാലും അവരും ആ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യും. അതിന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതേപോലെ നമ്മളിപ്പോൾ വാഹനം ഓടിച്ചു പോയാൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ രേഖകളും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും എല്ലാം ക്ലിയർ ആണെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അവരോട് തട്ടിക്കയറാനും കയർക്കാനും ഒക്കെ പോയിട്ട് പിന്നീട് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവൃത്തികളെ പോലും പോലീസ് പിടികൂടുമ്പോൾ നമുക്ക് അമർഷമുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പോലീസുകാരോടാണ്. ആ അമർഷമാണ് ഈ പോലീസിൽ ഉള്ള ആൾക്കാർക്ക്, അതായത് പോലീസ് സേനയിലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ഒരു ആരോപണമോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു പരാതിയും ഒക്കെ ഉയർന്നു വരുമ്പോൾ പ്രകടമാകുന്നത്. ഇപ്പോൾ തന്നെ ബി ബി ബെന്നി അദ്ദേഹം വളരെ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. ഒരാൾക്കും അദ്ദേഹത്തെക്കുറിച്ച് ഒരു മോശം പറയാനില്ല. മുട്ടിൽ മരമുറി കേസൊക്കെ അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥനെതിരെയാണ് ഒരു സ്ത്രീ വ്യാജ പീഡന കേസ് കൊടുത്തത്. ആ പീഡന കേസ് കൊടുത്തു, ആ കേസിൻ്റെ അന്വേഷണം നടക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ എവിടെ എന്തെങ്കിലും സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഈ കേസിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ബി ബെന്നി മുതിർന്ന ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ട്രെൻഡാണ് ഈ പീഡന ആരോപണം ഉന്നയിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ കേരള പോലീസിൽ കൂടി വരികയാണ്. ഒരുപാട് പേര് വിരമിക്കാനായി VRS എടുത്ത് അവർ ഈ ജോലി വിട്ടുപോകാൻ വേണ്ടി നിൽക്കുന്നു. കാരണം മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും ജോലിഭാരവും ഒക്കെ കാരണം ഇങ്ങനെ വിട്ടുപോകാൻ നിൽക്കുന്നു. അവർക്കെതിരെ ശബ്ദിക്കാൻ അവരുടെ ഒരു സംഘടനയുണ്ട്, പോലീസ് അസോസിയേഷൻ. ഈ പോലീസ് അസോസിയേഷൻ നേതാക്കളാണ് ഏറ്റവും പ്രശ്നം. ഈ പോലീസ് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന മാന്യന്മാരൊക്കെ അവരൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ, അവരൊക്കെ എന്താണ് അവർക്ക് എതിരെയുള്ള ആരോപണങ്ങളൊക്കെ, ഇതൊക്കെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ ആരുമില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തോ മറ്റോ പോലീസ് വെരിഫിക്കേഷൻ, പാസ്പോർട്ടിന് വേണ്ടിയുള്ള പോലീസ് വെരിഫിക്കേഷനിൽ വ്യാജ വെരിഫിക്കേഷൻ നടത്തി കൊടുത്തു എന്ന് ആരോപിച്ച് ഒരു പോലീസുകാരൻ ഒളിവിൽ പോയിട്ടുണ്ട്. അതിൽ ഒരാളെ പിടികൊടുത്തതാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിന് മറ്റൊരു പോലീസുകാരൻ ഒളിവിലാണ്. ഇതുവരെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു നിയമം, താഴെ തട്ടിലുള്ളവർക്ക് മറ്റൊരു നിയമം എന്നുള്ള ഒരു അവസ്ഥ, അതൊരു ശരിയായ രീതിയല്ല. അപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴും കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ്, അല്ലാതെ പോലീസ് സേനയ്ക്കോ പൊതുജനങ്ങൾക്കോ ഒന്നും
യാതൊരു കുഴപ്പമില്ല. അതായത് താഴേക്കിടയിലുള്ള പോലീസുകാർ എതിർത്ത് ഒരക്ഷരം സംസാരിക്കരുത്, അത് ഭരണകൂടത്തിനെതിരെയും സംസാരിക്കരുത്, മേലുദ്യോഗസ്ഥർക്കെതിരെയും സംസാരിക്കരുത്. അതിനുവേണ്ടിയാണ് ഈ പാവങ്ങളെ ഇങ്ങനെ അടിച്ചമർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എപ്പോഴും അവരോടൊപ്പം നിൽക്കേണ്ട, അവരുടെ എന്താണ് വഴിവിട്ട കാര്യങ്ങൾക്ക് കൂടെ നിൽക്കേണ്ട, പക്ഷേ ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും ഈ താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് പിന്നെ മുഖം രക്ഷിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ പോലീസിലെ മേലുദ്യോഗസ്ഥരും സർക്കാരും ഒക്കെ സ്വീകരിക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ ഇവർ അടിമകളല്ലല്ലോ, അവരും ഇത് ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്, ഈ നാട്ടിലെ പൗരന്മാരാണ്, എല്ലാവർക്കുമുള്ള പ്രിവിലേജ് അവർക്കുമുണ്ട്. അപ്പോൾ അവർക്ക് മനുഷ്യാവകാശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ അവരുടെ സംഘടന പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥ. പക്ഷേ ഇത്തരത്തിലുള്ള എന്താണ് ഈ ആത്മഹത്യകളൊക്കെ കൂടിക്കൂടി വരികയാണ്. ഈ പറയുന്ന പി ആർ സുനു പോലും ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ഒരു വിവരമൊക്കെ അദ്ദേഹം ആത്മഹത്യ ഇവിടെ വക്കീലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ പി എസ് രഘു ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു വ്യക്തിയാണ്. എ ബി സൈജു ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. അതുപോലെ ഈ പറയുന്ന ജിൻസൺ ഇന്നലെ ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്ന ഒരു പാഠമാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാനോ പോലീസ് തലപ്പത്തുള്ളവർ ആഭ്യന്തരമന്ത്രി കൊണ്ട് ഒരു എന്താണ് അയാളെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അയാളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഒരു ഡി ജി പി ഉണ്ട്, ആ ഡി ജി പി ഉണ്ടെന്ന് കേൾക്കുന്നത് തന്നെ എം ആർ അജിത് കുമാർ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു, അതിനെ ഡി ജി പി തള്ളി എന്ന് പറയുമ്പോഴാണ് ഡി ജി പി എന്നൊരാളിവിടെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലമായി, അതായത് ടി പി സെൻകുമാറിന് ശേഷം വന്ന ഡി ജി പിമാരെ കുറിച്ചൊന്നും നമ്മൾ പറയാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ കൂടി വരുമ്പോൾ അത് നഷ്ടപ്പെടുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് മാത്രമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നീതി എപ്പോഴും രണ്ടു തരത്തിലുള്ളതാണ്. താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ട് അവരെ തിരിച്ചെടുക്കാനുള്ള നടപടികൾ ചെയ്യാതിരിക്കുകയും ഇത്തരത്തിൽ ഗുണ്ടാ ബന്ധമുണ്ടെന്നും അതുപോലെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നൊക്കെ പറയുന്നവർക്ക് മൃദു സമീപനവും സ്വീകരിക്കുമ്പോൾ ഈ കാണിക്കുന്നത് നീതികേടാണ്. അത് പോലീസ് സേനയിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അത് ഒരു വൈരുദ്ധ്യമാണ് എന്നുകൂടി പറയാതെ വയ്യ.